സീസൺ 2. സ്വപ്നവും ലക്ഷ്യവും തമ്മിൽ ഒരു വ്യത്യാസമേ ഉള്ളൂ. സ്വപ്നങ്ങൾ കാണുവാനായി ബുദ്ധിമുട്ടുകൾ ഇല്ലാതെ ഉറങ്ങണം, ലക്ഷ്യം നേടാനായി ഉറങ്ങാതെ ബുദ്ധിമുട്ടണം. ഇവിടെ ഇതാ സ്വപ്നതുല്യമായ ഈ ഒരു വേദിയിൽ ഒരൊറ്റ ലക്ഷ്യവുമായി 6 ടീമുകളാണ് പോരാടുന്നത്. വെൽക്കം ടു അനദർ മാഗ്നിഫിസന്റ് എപ്പിസോഡ് ഓഫ് കോമഡി സ്റ്റാർസ് സീസൺ 2, പവേർഡ് ബൈ ലക്ഷ്മി ജ്വല്ലറി. സെലിബ്രിറ്റി ഗസ്റ്റ് ആയി ഇന്നിവിടെ എത്തുന്നത് നൃത്ത സംവിധാനത്തിലെ യുവത്വത്തിന്റെ പ്രസരിപ്പാണ്. Ladies and gentlemen, please welcome ace choreographer Prasanna. മാസ്റ്റർ എങ്ങനെ റിസീവ് ചെയ്ത പോരാ? റിമി, റിമിയുടെ സ്റ്റൈലൊക്കെ വേണം, ഡാൻസ് ഒക്കെ കളിച്ച് അതല്ലേ മാസ്റ്ററിന്റെ ഈ ചടുലമായ സ്റ്റെപ്സ്? എത്രയെത്ര സിനിമകളില്, ഹിന്ദി, തമിഴ്, തെലുങ്ക്, കന്നഡ, മലയാളം, അങ്ങനെ എന്ത് വേണ്ട, എത്ര ഭാഷകളില്ല. എത്രയോ വർഷങ്ങളായിട്ട്. ഏതാ ഫസ്റ്റ് പടം എന്ന് പറയാനാണെങ്കിൽ? മലയാളത്തിലെ ഫസ്റ്റ് പടം വന്നിട്ട് ഇറ്റ് വാസ് കവർ സ്റ്റോറി. ഏറ്റവും വലിയ കഴിവ് മാസ്റ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നൃത്തം അറിഞ്ഞൂടാത്തവനെ കൊണ്ട് മനോഹരമായിട്ട് നൃത്തം ചെയ്യിപ്പിക്കും. അങ്ങനെ ഞങ്ങളൊക്കെ നൃത്തം ചെയ്തിട്ടുണ്ട് ഒരുപാട് ചിത്രങ്ങളിൽ. നമ്മുടെ ഈ ഒരു ജനറേഷൻ മൊത്തം മാസ്റ്റർ ഐഡന്റിഫൈ ചെയ്തേക്കുന്നത് ഒരൊറ്റ പാട്ടിന്റെ പേരിലാണ്, ജിമിക്കി കമൽ. ഇംഗ്ലീഷിൽ വന്നു, തമിഴ്, എല്ലാ ഭാഷയിലും വന്നു ആ പാട്ട്. മാസ്റ്റർക്ക് എന്താണ് ഈ കോമഡി സ്റ്റാർസിനെ കുറിച്ച്, കണ്ടസ്റ്റന്റ്സിനെ കുറിച്ച്, ഈ പ്രോഗ്രാമിനെ കുറിച്ച് ഒക്കെ ഒന്ന് പറയാനുള്ളത്? ആദ്യം കേൾക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ, ഇത്ര വലിയ ഒരു സൂപ്പർ ഹിറ്റ് ആയ ഒരു ഷോയില് ഒറ്റും എനിക്കും, ഞാൻ ഐ എം നോട്ട് ആൻ ആക്ടർ, ഐ എം എ ടെക്നീഷ്യൻ. സോ ഒരു ടെക്നീഷ്യനെ വിളിച്ചതിന് ആദ്യം ഏഷ്യാനെറ്റിനും കോമഡി സ്റ്റാർസിനും ഭയങ്കര നന്ദി. ഈ കോമഡിയും പറഞ്ഞ ഒരു സംഭവം, അത് അത്രയും എളുപ്പമല്ല. യു ഹാവ് ടു ബി ഗിഫ്റ്റഡ്. ഏറ്റവും ടഫസ്റ്റ് ജോണർ ഇസ് കോമഡി, എസ്പെഷ്യലി അതിൻ്റെ ടൈമിങ്. സ്റ്റേജിൽ ലൈവിൽ കളിക്കുന്ന പറഞ്ഞാൽ അതിനൊക്കെ ദൈവത്തിൻ്റെ കഴിവുകൊണ്ടാണ്, അല്ലെങ്കിൽ അത് നടക്കാത്ത ഒരു സംഭവമാണ്. ഇവരൊക്കെ ഇത്രയും നാളുകളായിട്ട് ഭയങ്കര ഈസ് ടു ഈസ് ലൈക്ക് ഒരു അഭിനയിക്കുന്ന പോലെയല്ല, ഒരു ക്യാരക്ടറായിട്ട് ചെന്ന്. ഇവരൊക്കെ ജീനിയസ് ആണ്, ഇവരൊക്കെ ഗ്രേറ്റ്സ്. ഇതുവരെ ചെയ്തതിൽ ഏറ്റവും കൂടുതൽ സ്ക്രീനിൽ കണ്ടപ്പോൾ ഭയങ്കരമായിട്ടൊരു ഒരു കംപ്ലീറ്റ് സാറ്റിസ്ഫാക്ഷൻ തോന്നിയ ഒരു കോറിയോഗ്രാഫി, ഒരു സോങ് ഏതായിരിക്കും? ഫസ്റ്റ് ഒരു ഭയങ്കര സന്തോഷം വന്നതും പറയുന്നത് വാസ് വെൻ ഐ സോ കാക്കക്കുയിൽ. ആലാരെ ഗോവിന്ദ, ആലാരെ ഗോവിന്ദ, ആലാരെ ഗോവിന്ദ, ആലാരെ ഗോവിന്ദ, അങ്ങാടിപ്പാട്ടിൻ്റെ മേളം താ, മിന്നലടിക്കും മേഘത്തിൽ മിന്നി മിനുങ്ങും ഗോവിന്ദ, സങ്കരഥത്തിൽ പാഞ്ഞെത്തി മംഗളമരുളും ഗോവിന്ദ, ഏ പോല പോലോ രാധേ പോ, ഏ തിത്തിത്താരം തൊട്ടെന്ന നേരു നേരു നെഞ്ചിൽ തുള്ളാട്ടം, ഏ ഗോവിന്ദ. സൂപ്പർ സോങ്. ആ സോങ്ങിന് സ്ക്രീനിൽ കാണുമ്പോൾ ഒരു ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നു. ബിക്കോസ് ഫസ്റ്റ് ടൈമാണ് ഒരു ഫുൾ ഫ്ലെജ് ഡാൻസ് നമ്പർ ചെയ്ത ഒരു പാട്ട്, ആൻഡ് വിത്ത് പ്രിയദർശൻ സർ, മൈ ഗോഡ് ഫാദർ. സോ അങ്ങനെ കുറേ എണ്ണം ഉണ്ട്. ദെൻ മിഷ മാധവൻ ഉണ്ടായിരുന്നു. അതിനുശേഷം ഭയങ്കര ഹാപ്പിനെസ് തോന്നിയത് ടു സീ യുവർ നെയിം ഓൺ ബിഗ് സിൽവർ സ്ക്രീൻ ഇൻ ബോളിവുഡ്, ഷാറൂഖ് ഖാൻ്റെ പാട്ട് ചെയ്യുമ്പോൾ. മാസ്റ്റർ വന്നേക്കുന്നത് കൊണ്ട് തന്നെ ജ്യോതി ചേട്ടാ വളരെ സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരാളാണ് മാസ്റ്ററെ കാണാൻ എത്തുന്നത്. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ഭയങ്കര സ്റ്റൈലിഷോ. കല്ല് പോയ, അയ്യോ, നമ്മളെല്ലാരും കരുതിയത് എന്തോ സ്റ്റെപ്പ് എന്തോ ആണെന്ന് കേട്ടോ. കല്ലെടുക്കാനാണ് ഇതൊക്കെ പാട് വിട്ടത്.
കുറേ ദിവസം ഇവിടെ വന്നിട്ട് ഞാൻ അന്ന് പഠിപ്പിച്ച സ്റ്റെപ്പ് ഒക്കെ മോള് പഠിച്ചു. എനിക്ക് ഓർമ്മയുണ്ട്. അമേരിക്കയിലല്ലേ? അമേരിക്ക സ്റ്റേജ്ഷോയ്ക്കല്ലേ? അങ്ങനെ മോള് പഠിച്ചു സാർ. ഈ മോളെ എന്ത് പഠിപ്പിച്ചാൽ നാടോടി നൃത്തമായി മാറും. സാറ് അമേരിക്കയിലേക്ക് പോവുകയല്ലേ? അതെ. എല്ലാ സ്റ്റെപ്പും ഓർമ്മയുണ്ടല്ലോ ഞാൻ പറഞ്ഞു. ഓർമ്മ ഓർമ്മയുണ്ട്. സാറിന് എത്ര വർഷമായിട്ടല്ലേ സാറേ? എത്ര വർഷമായിട്ട്? മനസ്സിലായില്ല. പടവന്ത്രയില് ഉഷ ബസ് ഓടിക്കുന്ന മധു? അതെ, ഞാൻ തന്നെയാ. മധു തന്നെ? അതെ, മധു തന്നെ. അല്ലല്ല, മധു അല്ലേ? ആ മനസ്സിലായി. നമ്മുടെ ജിമ്മിക്ക് കമ്മല് പാട്ട് കമ്പോസ് ചെയ്താ പോരാ. അത്ര പോരാ, ശ്രദ്ധിക്കണോ? അത്ര പോരാ. ചേട്ടാ വരണം. എന്തോ മിനിറ്റ് ഡിസ്റ്റർബ് ആയോ? ഇല്ല, കുഴപ്പമില്ല. ഞാൻ ഇവിടെ അച്ചിച്ചതൊക്കെ എന്റെ പേര് ഷിജി മാസ്റ്റർ എന്നാണ്. ഷിജി മാസ്റ്റർ? ടി മാസ്റ്റർ. ഷിജി മാസ്റ്റർ. എനിക്ക് അല്പം മീൻ കച്ചവടമൊക്കെ ഉണ്ട്. ഞാൻ ഇവിടെ അച്ചിച്ചതൊക്കെ ഇങ്ങനെ വൈകിട്ട് രണ്ട് മീൻ പാർസൽ കിട്ടോ? അതൊക്കെ തരാം. ഇവിടെ സ്ഥിരമായിട്ട് നിൽക്കാനാണോ വന്നത്? അത് അല്ല ചേട്ടൻ, ഇങ്ങനെ എന്നെ കൊണ്ട് കളിയാക്കുവാണെങ്കിൽ സ്ഥിരമായിട്ട് ഒന്ന് നിന്നിട്ട് പോയാലോന്ന് വിചാരിക്കുന്നത്. വരരുത്. എന്തോ ഒരുത്തൻ ഇവിടെ കയറിയിട്ടുണ്ട്, അവനെ പുറത്താക്കാൻ തന്നെ ഞാൻ പെടുന്ന പാടെ. എന്റെ പാടാ? നിങ്ങൾ ആദ്യം പറയുമ്പോൾ എൻട്രി ഒക്കെ ഞാൻ കണ്ടിട്ട് പിന്നെ ജിംസി ബോൺ പാട്ടൊക്കെ കൊണ്ടുപോയി എട്ടിപ്പോയി. ഓ, എന്റെ പാട്ട് തന്നെ കളിക്കുന്നുണ്ട്. ചെറുത് വലുതാ കിടക്കുന്നില്ല. പക്ഷേ ഞാൻ മൈക്കിൾ ജാക്സൺ വരും വിചാരിച്ചപ്പോ അവസാനം സൈക്കിൾ ജാക്സൺ ആണ് വന്നത്. കോമഡി പറയുവായിരുന്നല്ലേ? കോമഡി സ്റ്റാർ ഷോ അല്ലേ? കോമഡി പറയുന്നത് ഞാൻ അറിഞ്ഞില്ലായിരുന്നു. പക്ഷേ ചേട്ടാ, മൊത്തത്തിൽ ഒരു അറ്റയർ ഒക്കെ ഭയങ്കര സ്റ്റൈലിഷ് ആയിട്ടുണ്ട്. ഈ ഗ്ലൗസ് ഒക്കെ ഇട്ടിട്ടേ, വെരി നൈസ്. യാ, ഇത് സ്റ്റൈലിന് വേണ്ടിട്ടിരിക്കുന്നില്ല. പല അമ്പലങ്ങളിലും പരിപാടി നടത്തിയപ്പോ പൊളിഞ്ഞ് അവര് പിടിച്ച് കർപ്പൂരം കത്തിച്ച് എന്റെ പാട് കാണാതിരിക്കാൻ വേണ്ടി. സാറിന് രണ്ടു നൈറ്റങ്ങൾ കാണാം. ചിലപ്പോ ഇനിയിപ്പം എന്തെങ്കിലും പുള്ളി ചെയ്യുമെങ്കിലോ? എന്റെ ദൈവം, ഇതൊക്കെ ഷാറൂഖ് ഖാനെ വരെ കോറിയോഗ്രാഫി ചെയ്യിപ്പിച്ച ആൾക്കാരാണ് ഈ നിൽക്കുന്നത്. ആയിക്കോട്ടെന്നേ, അതൊന്നും പ്രശ്നമല്ല. ഇപ്പൊ ഷാറൂഖ് ഖാൻ വന്ന് തോട്ടി കിടന്ന് പരൽമീനെ പിടിക്കാൻ പറ്റുമോ? പാടല്ലേ, ഓരോരുത്തർക്കും ഓരോന്നല്ലേ വശം. അതുപോലെ തന്നെ മൈക്കിൾ ജാക്സന്റെ സ്പിരിറ്റ് എന്ന് പറയുന്ന ആൽബത്തില് അദ്ദേഹം ഇങ്ങനെ സ്ട്രെയിറ്റ് ഇങ്ങനെ കാണിച്ചല്ലോ. അതിന്റെ രഹസ്യം ഇന്നും ലോകത്തിന് അറിയില്ല, ഡാൻസ് ലോകത്തിന്. ഇതുവരെ കണ്ടുപിടിക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ എന്റെ ഒരെന്നും ഇപ്പോഴും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് പലരും. ഇതായത് എങ്ങനെയാണ് ഈ കൈയും ഈ മുട്ടും അപ്പുറം ഇപ്പുറം വരുന്നത്? വളരെ പാടുപെട്ട ആൾക്കാർ ഇത് കണ്ടുപിടിച്ചു. അതുപോട്ടെ, താങ്കൾ ഒരു കാര്യം ചെയ്യും. താങ്കൾ ഒരുപാട് ഇതുപോലെ നൃത്യാഭ്യാസം ഒക്കെ ചെയ്യുന്ന ആളല്ലേ, അപ്പൊ ഞങ്ങൾക്കും ഒന്ന് ടെസ്റ്റ് ചെയ്യണം. താങ്കൾക്ക് ഇതൊക്കെ അറിയാമോ? ആദ്യം നമുക്കൊരു ഡിസ്കോ ആവാം. പഴയ ആ പിന്നെ ഡിസ്കോ ഒന്ന് കാണട്ടെ. ഒരു കിറ്റാർ കൊടുക്കൂ ഇദ്ദേഹത്തിന്. ഇതൊക്കെ ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ കാണിച്ച സ്റ്റെപ്പാ ഇതൊക്കെ. ഇതൊന്നും എനിക്കിപ്പോ താല്പര്യമില്ല. അടുത്തത് നമുക്കൊരു പ്രേമഗാനമാവാം. അദ്ദേഹം എങ്ങനെയാണ് പ്രേമഗാനത്തിനെ സമീപിക്കുന്ന അറിയാലോ. ഞാൻ കാണിച്ചതൊക്കെ നിങ്ങൾക്ക് അറിയാലോ. ഇത് നിങ്ങൾ കണ്ടുപിടിക്കാനാണോ? അങ്ങനെ അല്ലേ, നമുക്കറിയണമല്ലോ നമ്മുടെ ഫ്ലോറിൽ വരുന്ന ഒരാളെ എത്രത്തോളം ജ്ഞാനിയാണെന്ന് നമുക്കറിയണ്ടേ? ഫസ്റ്റ് നമ്പറൊക്കെ കാണിച്ചു. ഇനി നമുക്ക് വേണ്ടത് രാജേട്ട. ഈ പാട്ടാണോ? അതെ, ഇത് ഭയങ്കര സ്ലോ അല്ലേ? കുഴപ്പമില്ല സാർ, നമുക്ക് പറ്റും. ഇത്രയും വർഷമായി ഞാൻ എത്രയോ തവണ വന്ന് കൈനീട്ടി രണ്ടുപേരും ഒന്ന് കളിക്കാൻ തയ്യാറേ. എന്തെങ്കിലും ഒരു സ്റ്റെപ്പെങ്കിലും. അത് ചേട്ടാ, ചേട്ടന്റെ മുഖം കണ്ടിട്ട് നമുക്ക് കൈതരാൻ പോലും തോന്നുന്നില്ല. സാർ എന്തായാലും ഇപ്പോ ഈ
സ്ലോ നമ്പർ കാണിച്ചു. ഇനി നമുക്ക് വേണ്ടത് ഡെപ്പാങ്കുത്ത്. അതിൽ അതിൽ കൂടി ഡെപ്പാങ്കുത്തില്ല. ആ ഡെപ്പാങ്കുത്ത്. ഇതാണ് ഡെപ്പാങ്കുത്ത്. ഇതൊക്കെ ഞാൻ കാണിച്ചില്ല, പറഞ്ഞത് എല്ലാം വച്ചിരിക്കുകയാണെന്നേ. അപ്പൊ ലാസ്റ്റ് ആവട്ടെ, നോക്കിയോ. അപ്പൊ ഡെപ്പാങ്കുത്താണ് വേണ്ടത്. ഞാൻ ഇപ്പൊ കാണിച്ചത് പോലത്തെ ഡെപ്പാങ്കുത്താണ് വേണ്ടത്. അതൊക്കെ എന്നെ കൊണ്ട് വെറിയ വെറുതെ കളിക്കാൻ വേണ്ടി പ്രോപ്പർട്ടി ഒക്കെ വേണം. പ്രോപ്പർട്ടി തരാലോ. ഏ, ഗിറ്റാറൊക്കെ വേണ്ട? ആ ഗിറ്റാറിനെ ലുങ്കി, അത് ലുങ്കി ഡാൻസ് അല്ലേ വേണം. ആ ലുങ്കി വെച്ചുള്ള നമ്മൾ കണ്ടിട്ടില്ലേ തമിഴിലൊക്കെ ഡെപ്പാങ്കുത്ത്, ലുങ്കി വെച്ചിട്ടുള്ള. ഇതിട്ട് ഞാൻ കളിക്കാം. വേറെ ഒന്നും പണിയില്ലേ? നോക്കൂ, എനിക്ക് ഒന്ന് അറിയണമല്ലോ. உள்ள புது பார்த்தா காஸ்கச்சே மனசு கோல்டுமா. பண்டி மெட்டா பண்டி தவள தண்டி அனாலோ கச்சா போட்டு கச்சா போட்டு கச்சா போட்டு தூக்குமா. பண்டி மெட்டா பண்டி. ஐயோ ஐயோ, இனி ஒரு நாரங்கெல்லாம் குடிச்சா முன்னோடு போக பற்றும். സമയം സാറേ. അപ്പോ ഇദ്ദേഹം തന്നെയാണ് ഇന്നത്തെ രാജാവ്. ഇദ്ദേഹത്തിന് അറിഞ്ഞുകൂടാത്ത ഒരു ഡാൻസ് ഫോമും ഇല്ല. അപ്പൊ സാറേ, ഒരു റിക്വസ്റ്റ് ആണ്. ജിമ്മിക്കി കമ്മൽ നമ്മൾ കണ്ടു കഴിഞ്ഞു. ജിമ്മി കമ്മലിന്റെ അമ്മ എല്ലാവർക്കും അറിയാം, കുഞ്ഞുങ്ങൾക്ക് വരെ അതിന്റെ സ്റ്റെപ്പ് അറിയാം സാർ. അതിന്റെ ഒരു പുതിയ വേർഷൻ എവർക്ക് വേണ്ടിയിട്ട് സാർ ഒന്ന് പഠിപ്പിക്കണം. പുതിയ വേർഷൻ, പുതിയ വേർഷൻ കുറെ ഗ്രാഫ് ചെയ്യാം. വന്നാലും ഇവിടെയൊക്കെ ഇങ്ങനെ ഒരു കൊറിയോഗ്രാഫ് നടത്തിയ സന്തോഷം സാർ. താങ്ക് യു. കാണാം സാർ. കേട്ടോ, ഞാൻ ഒരിക്കലും സാറിന് മറക്കില്ല. ഫോൺ എന്തിനാ? വെറുതെ കോൾ ചെയ്യാൻ വേണ്ടി. വേറെ വേറെ ഷോയ്ക്ക് വേണ്ടി ഓൾറെഡി ചാൻസ് ചോദിക്കാൻ വേണ്ടി പോവാ. അങ്ങനെ അല്ലേ, വേറെ കാര്യമുണ്ട്. ഞാൻ പെർമനന്റ് ആയി ഇവിടെ പഠിപ്പിച്ചത് വലിയ ഉപകാരം. ഓക്കേ, ഞാൻ ഇവിടെ പെർമനന്റ് ആയി പോവാ. ചാട്ടം പോവാ. ആ ശരി, ഓക്കേ. ആ ഷിജിയാണ്. നമ്മൾ നേരത്തെ ഒരു മുട്ട കുഴിച്ചിട്ടല്ലോ, ഒന്നുകൂടെ വേണ്ടി വരും. ഓക്കെ, ശരി ശരി ശരി. കതിവന്നൂർ പുഴയോരം കതിരാടും പാടത്ത് പൂമാല പെണ്ണിനെ കണ്ടോ. കണിമണ്ണിൻ കുളിരോടെ ഇളമണ്ണിൻ കുളിരോടെ അവൻ എന്നെ തേടാറുണ്ടോ. ആ പൂങ്കവിൾ വാടാറുണ്ടോ ആരോ മലിയ തിരരാത്രിയിൽ അരികെ വരുമോ. നീലക്കുയിലെ ചൊല്ല മാരിക്കുലിയെ ചൊല്ല നീ എന്റെ ഓഡിയൻസായി ഇവിടെ എത്തിയിട്ടുള്ളത് കിളിമാനൂർ പോങ്ങനാട് സമത റെസിഡൻസ് അസോസിയേഷനിലെ കുടുംബങ്ങളാണ്. സ്വാഗതം. ഓൺ സ്റ്റേജ് ടീം റോക്ക് ആണ് എത്താൻ പോകുന്നത്. സോ എങ്ങും പോയേക്കരുത്. ആൻഡ് ഐ വിൽ ബി ജോയിനിങ് യു ബാക്ക് ആഫ്റ്റർ എ വെരി ഷോർട്ട്
ബ്രേക്ക്. എടി തങ്കമ്മേ, ഓ നീ എന്തെടുക്കുന്ന അവിടെ? ഞാനിവിടെ ഇളക്കിക്കൊണ്ടിരിക്കുക. ബാബു അവിടെ ഉണ്ടോ? ഇല്ല. പിന്നെന്താ നിനക്ക് ഇത്ര ഇളക്കം? ഓ ഞാൻ സാമ്പാർ ഇളക്കിക്കൊണ്ടിരിക്കുവാന്ന്. നീ പോലീസ് സ്റ്റേഷൻ അല്ലേ പോകുന്നത്? അതെ. നീ എന്തായാലും പോകുമ്പോഴത്തേക്ക് അവള് വിധവയാവുമല്ലോ, 10 ലക്ഷം രൂപ കിട്ടും, ജോലിയും കിട്ടുമല്ലോ. നിങ്ങൾ അച്ഛൻ ഇരട്ട പേര് പൂച്ചയെന്നല്ലേ, ഇതിന് കടുവ എന്ന് പറയണത്? കല്യാണം കഴിക്കുന്നതിന് മുമ്പ് കടുവെന്നായിരുന്നു, കഴിച്ചിട്ടാ പൂച്ചയെന്നായി. ബാബുവിന് ഒരു ചെറിയ അബദ്ധം പറ്റി. ഒന്നാം സമ്മാനം കെൻ കൺസ്ട്രക്ഷൻസ് നൽകുന്ന 25 ലക്ഷം രൂപ. കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ നമ്മുടെ നാട്ടിൽ ഉണ്ടായിട്ടുള്ള ഒരു ഹോട്ടൽ റെവല്യൂഷൻ ഇസ് സോ ഇമ്മെൻസ്. എന്നാൽ ഇങ്ങനെ ഒരു ഹോട്ടൽ ലൈഫ് മലയാളികൾക്ക് വന്നപ്പോൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ച ഒരു ലാക്ക് ഓഫ് ഹൈജീൻ, അതിൻ്റെ ഒരു കണ്ടന്റുമായി ഓൺ സ്റ്റേജ് അപ്രതീക്ഷിതം എന്ന റൗണ്ടിലെ ആക്ടിന് വേണ്ടി ഇൻവൈറ്റ് ചെയ്യുന്നു. കോമഡി സ്റ്റാർ സീസൺ 2 ഒത്തിരി മിസ്മറൈസിംഗ് പെർഫോമൻസസ് സമ്മാനിച്ചിട്ടുള്ള ഞങ്ങളുടെ പ്രിയ ടീം റോക്ക്. വടയെടുക്കടി തങ്കമ്മേ, ആ വടയെടുത്തു തുടച്ചു വെക്കടി തങ്കമ്മേ, പലഹാരം എലിക തിന്നടി തങ്കമ്മേ, ആ എലിക്ക് കൂട്ടു പൂച്ചയുണ്ടടി തങ്കമ്മേ, തങ്കമ്മേ തങ്കമ്മേ തങ്ക തങ്ക തങ്കമ്മേ, തങ്കമ്മേ തങ്കമ്മേ തങ്ക തങ്ക തങ്കമ്മേ. അടി തങ്കമ്മേ, ഓ നീ എന്തെടുക്കുന്ന അവിടെ? ഞാൻ ഇവിടെ ഇളക്കിക്കൊണ്ടിരിക്കുക. ബാബു അവിടെ ഉണ്ടോ? ഇല്ല. പിന്നെന്താ നിനക്ക് ഇത്ര ഇളക്കം? ഓ ഞാൻ സാമ്പാർ ഇളക്കിക്കൊണ്ടിരിക്കുവാന്ന്. സാമ്പാർ ഇളകിക്കൊണ്ടിരിക്കുക? ആ ബാബു അവിടെ പോയി. ആ ഏതാണ്ടൊക്കെ ഇളകി മറിയണമെന്നും പറഞ്ഞ് പറമ്പിലോട്ട് ഓടണുണ്ട്, ബക്കറ്റും വെള്ളമൊക്കെ എടുത്തായിരുന്നു. അപ്പൊ അവന് അടുക്കളയിൽ നിന്തോ കട്ടുമോട്ടിച്ച് തിന്നല്ലോ, അല്ലെങ്കിൽ പിന്നെ ഇത്ര ഇളക്കം അവനുണ്ടാവത്തില്ലല്ലോ. അങ്ങനെ പറയല്ലേ, ഞാൻ 2 വർഷം മാനേറ്റോടെ ജോലി ചെയ്യാണ്. ഞാൻ ഇന്ന് വരെ ശമ്പളം ചോദിച്ചിട്ടുണ്ടാ? ഞാൻ 3 ആഹാരം മാത്രമല്ലേ കഴിക്കണുള്ളൂ. മതിയല്ലോ, 3 പേരുടെ ആഹാരം നീ കഴിക്കുന്നുണ്ടല്ലോ, അവനെന്തിനാ ശമ്പളം? ചാടിച്ചാടിയില്ലേ ഒന്ന്? ഉഷാറായിട്ട് നിൽക്കുന്ന കാര്യമാണ് പറഞ്ഞത്. കരിയോയിൽ പോയിരിക്കുന്നല്ലോ. അന്ന അത് കരിയോയിലല്ല, കഴിഞ്ഞ മാസം അണ്ണ ഒരു പാട്ട എണ്ണ വാങ്ങി തന്നില്ലേ? എടാ ആ എണ്ണ ഗോൾഡൻ കളർ അല്ലായിരുന്നു? ഇത് കണ്ട കരിഞ്ഞ് കരിയോയിലായിട്ട്. ഈ എണ്ണയിൽ മറ്റേ നമ്മൾ ഈ വാഴക്കപ്പം ഉണ്ടാക്കും, പരിപ്പുടം ഉണ്ടാക്കും, ഉള്ളിവടം ഉണ്ടാക്കും, ചിക്കൻ വറക്കും, പപ്പടം വരെ പൊരിക്കണം അതിലല്ലേ. അതാണ് ഈ സ്വർണ്ണ കളറുന്ന ഈ കൈത് കരിയോലോ എടുത്ത് അടിപൊളി എടുത്ത് കളയാന. ഇന്നത്തെ മീനാണത് പൊരിച്ചു. അയ്യോ അപ്പൊ മീൻ കറുത്തിരിക്കില്ലേ? കരിമീനാന്ന് പറഞ്ഞാ മതി. ഇവിടെ ഇരുന്ന കടല എന്ത്? അയ്യോ അത് കൊണ്ട് കളയാൻ മറന്നു. പട്ടാണി കടലയാണ്, വെള്ളം എടുത്ത് അതിനകത്ത് കൊണ്ടുവന്ന് നന്നായിട്ടൊന്ന് കഴുകി ഒലത്തി അതിനകത്ത് ആ സവാള വെന്ത സവാളയൊക്കെ പോയി കറിയാപ്പലയൊക്കെ കൊണ്ട് പോയി നന്നായിട്ട് ഇങ്ങനെ വാറ്റി എടുത്തു കഴിഞ്ഞാല് ഉണക്കി വെച്ചിരുന്ന് ഫ്രീസർ വെച്ച് കഴിഞ്ഞാണ്ടല്ലോ 1.5 ആഴ്ച. ചീഞ്ഞു പോകുന്നു. ചീഞ്ഞു 1.5 ആഴ്ച കൊണ്ട് ഒന്നും പറ്റത്തില്ലടാ, പട്ടാണി കടലയാണ്, കടലക്കറി ഉണ്ടാക്കി കൊടുക്കാൻ. ചുമ്മാ ആണോ എന്റെ ലാഭത്തിൽ കുറയുന്നത്? ആ ഉറുമ്പ് പൗഡർ എടുത്ത് ഉടക്കുന്നത്. ഞാൻ വല്ല കഴിക്കണമെന്നുള്ള കുറ്റം ഉറുമ്പിന് പൗഡറും ക്യൂട്ടസ് ഒക്കെ വാങ്ങിച്ചു കൊടുക്കാൻ നിങ്ങൾക്ക് അറിയാം. ഞാൻ നിർത്തി, എന്നെ കൊണ്ട് പറ്റൂല. ഞാനേ ഞാൻ ഹോട്ടൽ മാനേജ്മെന്റ് കഴിഞ്ഞൊരു ആളാണ്, 2 വർഷം പഠിച്ചു കളി അറിയാമോ. ഇവിടെ ഇച്ചിരി സാമ്പാർ ഇച്ചിരി പൊറോട്ട എടുത്തു കൊടുക്കുന്നത് 2 വർഷം കൊണ്ടുപോയി പഠിക്കേണ്ട കാര്യം. മനുഷ്യ ഞാൻ എന്താണ് 2 പേരുടെ ജോലി ഒരുമിച്ച് ചെയ്യണത്? നീ 2 പേരുടെ ജോലി ചെയ്യുന്നത്? ഒരാൾക്ക് തന്നെ ശമ്പളം കൊടുക്കാൻ ഇല്ല, നീ ആരെയാണ് വേറെ നിർത്തിയേക്കുന്നത്? അതെ, എന്നെ അവിടെ വിളിച്ചു പറയുന്നതാണ്. ഈ യൂണിഫോം തൊപ്പിയൊക്കെ വെച്ച് അവിടെ സർവീസ് ചെയ്യാനല്ലേ? ഈ സാധനങ്ങൾ പറക്കി ഞാൻ അങ്ങോട്ട് കൊണ്ടുപോകണോ? എനിക്ക് എടുത്താലും എടുത്തോണ്ടായിരുന്നില്ല. അവരെവിടെ പറഞ്ഞ കോരി കൊടുക്കാൻ എടുത്തിട്ടുണ്ടായിരുന്നല്ലോ. കുട്ടപ്പായ
ജംഗ്ഷനിലോട്ട് ചെന്നപ്പോഴേ ആ ജംഗ്ഷനിലെ ബസ് സ്റ്റോപ്പിൽ ഒരു പെണ്ണ് മാത്രം നിക്കണമെന്നല്ല എന്റെ പൗരബോധവും ഓണന്ന് ഒരു പെൺകുട്ടി ഒറ്റയ്ക്ക് നിക്കയില്ലേ ഞാൻ അവളെ അടുത്ത് ചെന്നേട് പെങ്ങളെ എവിടെ പോണം ഈ ചേട്ടൻ കൊണ്ട് വിടാമെന്ന് പറഞ്ഞു ഇത്രയേ ചോദിച്ചോളൂ നേരം വെളുത്തപ്പോൾ ആങ്ങളെയും കൂട്ടുകാരന്മാരെല്ലാം കൂടെ വന്ന് എന്നെ ചന്നാപ്പന്നെ അടുത്ത് വീട്ടിട്ട് അടിച്ചെന്നാ എന്നിട്ട് ഞാൻ ഓടി പോലീസ് സ്റ്റേഷനിൽ പോലീസ് നന്നായി അവർ കംപ്ലൈന്റ് അപ്പോഴേ പരിഹരിച്ചു തരും ഒരുപാട് പരിഹരിച്ച് എടാ ഞാൻ ഓടി സ്റ്റേഷനിൽ ചെന്നപ്പോ അവിടെ ഒരു പോലീസുകാരും ഇല്ല യാദവ് മന്ത്രിക്ക് സുരക്ഷ ഒരുക്കാൻ പോയിരിക്കണത് യോമാരെല്ലാം കൂടെ അങ്ങോട്ട് പോയി അവസാനം ഈ ഗുണ്ടകളെല്ലാം കൂടെ സ്റ്റേഷനിൽ കയറി എന്നെ സ്റ്റേഷനിലിട്ട് ചന്നാ പിന്നെ അടിച്ച് റെഡിയാക്കി കളഞ്ഞു നീ പേടിക്കണ്ട നിനക്ക് വേണ്ടിട്ട് ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോവാം പോരെ അത് കെട്ടി നീ പോലീസ് സ്റ്റേഷനിൽ പോകുന്നുള്ള നിന്റെ പെണ്ണുമ്പോളോട് പറയണം എനിക്ക് ഇവിടെ തരാനുള്ള പൈസ നീ തരാനുള്ള പൈസ അവക്ക് 10 ലക്ഷം രൂപ കിട്ടുമ്പോ എനിക്ക് ഇവിടെ തന്നേക്കണമെന്ന് നീ പറഞ്ഞിട്ട് പോകണം 10 ലക്ഷം കിട്ടുന്നത് നീ പോലീസ് സ്റ്റേഷൻ അല്ലേ പോകുന്നത് അതെ നീ എന്തായാലും പോകുമ്പോഴത്തേക്ക് അവള് വിധവയാവുമല്ലോ 10 ലക്ഷം രൂപ കിട്ടും ജോലിയും കിട്ടുമല്ലോ ഞാൻ പോകില്ല ഞാൻ പോകില്ല പോണില്ലെങ്കിൽ പോകണ്ട എനിക്ക് കിട്ടിയതും പറ്റുമെന്ന് ഞാൻ പക്ഷെ എന്റെ കൂട്ടുകാരന്മാർ പറഞ്ഞിട്ടുണ്ട് ശക്തമായി പ്രതിഷേധിക്കാം എങ്ങനെ പ്രതിഷേധിക്കുന്നു ജസ്റ്റിസ് ഫോർ കുട്ടപ്പായി എന്ന് മൊബൈലിൽ ഇടാന്ന് അത്രയൊക്കെ നട്ടിലില്ലാത്ത പണി ഇനി ചെയ്യാൻ പറ്റും അടുക്കള കയറി ജസ്റ്റിസ് കുട്ടപ്പായി ജസ്റ്റിസ് ഫോർ കിട്ടപ്പായി ഇവിടെ ആരും ഇല്ലടാ ഒന്ന് നോക്കടാ ഇങ്ങോട്ട് സംശയം ചോദിക്കാൻ ഇരുന്നിട്ട് സംശയം ചോദിക്കാമല്ലോ ഇരുന്നട്ടെ ഇരി എന്താ അല്ലേടാ ഞാൻ പല ഹോട്ടലിൽ കണ്ടിട്ടുണ്ട് ഇഷ്ടം പോലെ ഹോട്ടലിൽ കണ്ടിട്ടുണ്ട് ഇത്രയും വൃത്തിയുള്ള ഹോട്ടൽ കണ്ടിട്ടില്ല അനീഷേ ഓ ഒരു ചായ എട് ചായ ഹോട്ടൽ കടുവ അതാണ് വെറൈറ്റി പേര് ഈ ഹോട്ടൽ കടുവ എന്ന് പറഞ്ഞു പറയാ സാർ അവിടെ താമസിക്കുന്നത് എന്നോട് തൊട്ടപ്പുറത്താണോ ഞാൻ സ്ഥിരം തൊഴിൽ പോകും ഒരാൾ വരുമ്പോ ഒരു ചായ ആണോ കൊടുക്കുന്നേ കഴിക്കാൻ കൂടെ എന്തെങ്കിലും കൊടുത്തോ അയ്യോ വേണ്ട കഴിക്കാനൊന്നും വേണ്ട അയ്യ അങ്ങനെ പറയാം ഞാൻ വീട്ടിൽ കഴിച്ച് മസാല ദോശ എടുക്കട്ടെ ഇത് എന്നെ ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ കടുവ ഹോട്ടൽ എന്ന് പറയാൻ കാരണം എന്റെ അച്ഛനെ ആൾക്കാര് ഇരട്ടപ്പേര് വിളിക്കുന്നത് കടുവ കടുവ എന്തോടാ മടക്കി വയ്യടാ അപ്പൊ പറഞ്ഞില്ല അപ്പൊ ഈ അച്ഛനെ ഇരട്ടപ്പേര് വിളിക്കുന്നുണ്ട് ഞാൻ ഹോട്ടൽ തുടങ്ങാൻ നേരത്തെ ഞാൻ വിചാരിച്ചെന്നാ അച്ഛന്റെ പേര് ഇതാണ് എല്ലാവർക്കും അറിയാവുന്ന കടുവ എന്നുള്ളതാണ് അതുകൊണ്ട് ഞാൻ കടുവയെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല അതിനകത്ത് നിങ്ങൾ അച്ഛൻ്റെ ഇരട്ടപ്പേര് പൂച്ച എന്നല്ലേ ഇത് എന്തിന് കടുവ എന്ന് പറയണത് കല്യാണം കഴിക്കുന്നതിന് മുമ്പ് കടുവ എന്നായിരുന്നു എല്ലാം കഴിച്ചിട്ടാ പൂച്ച എന്നായിരുന്നു പഴകിയ ഫുഡാണ് ഞാൻ ഒരുപാട് മസാല ദോശ കഴിച്ചിട്ടുണ്ട് പഴകിയ ഫുഡാണ് പഴകിയ ഫുഡ് എനിക്ക് ഇവിടെ കിച്ചൻ കാണണം എനിക്ക് ഇവിടെ കിച്ചൻ കാണണം കിച്ചൻ അടുക്കള കിച്ചു വീട്ടിലാണ് കിച്ചു അല്ല അടുക്കള അടുക്കള കിച്ചൻ അടുക്കള കാണിച്ചില്ലെങ്കിൽ ഇത് ഞാൻ ഹെൽത്തിൽ റിപ്പോർട്ട് ചെയ്യും ഹെൽത്തില് ഫുഡ് ഇൻസ്പെക്ടറിന്റെ കൂടെ പറഞ്ഞ് നിങ്ങളെ കളഞ്ഞാ പൂട്ടിക്കും ഞാൻ കാര്യം ചോദിച്ചു ഇങ്ങനെ വെല്ലുവിളിച്ച് അവ ചെന്ന് ഫുഡ് ഇൻസ്പെക്ടർ പരാതി ചെയ്താൽ നിങ്ങളെ കട പൂട്ടി പോകുന്നുടാ പോടാ എടാ സുനിൽ കുമാർ സാറിന് വേണ്ട വിധത്തിൽ എല്ലാ മാസവും ഞാൻ കൊണ്ട് കൊടുക്കുന്നുണ്ടോ പിന്നെ അയാൾ ഈ ഏരിയ കൂടെ പോലും സ്കൂട്ടറിൽ കൂടെ പോയി കഴിഞ്ഞാൽ എത്തി ഒക്കെ ദൂരമില്ല ആ പുള്ളി പിന്നെ അങ്ങനെ അവിടെ പൂട്ടിക്കുന്നത് നീ രണ്ടു ദിവസം പാക്കറ്റ് എന്താ കാര്യം ഇതൊക്കെ വേണം ഇവിടെ ഉണ്ട് കടയിലുണ്ട് ഹോട്ടലിലുണ്ട് ഹോട്ടലിലുണ്ട് ആ നേരെ വന്നാ മതി ജംഗ്ഷനിലുള്ള ഹോട്ടലിൽ തന്നെ ഹോട്ടൽ കടുവ ആ ഓക്കെ ഓക്കെ ആ ഒരു പെട്ടെന്ന് വരുമല്ലോ ശരി അളിയ ഒരു സഹായം ചെയ്യണം ഞാൻ കഴിഞ്ഞ ആഴ്ച ഒരു പെണ്ണ് കാണാൻ വേണ്ടി പോയി കൺഗ്രാജുലേഷൻ 10-40 പെണ്ണ് കാണാൻ പോയിട്ട് ഒത്തു വന്നാണ് കല്യാണം ഫിക്സ് ചെയ്തിരിക്കുകയാണ് അവര് പെണ്ണിന്റെ വീട്ടുകാരെ ജംഗ്ഷനിൽ വന്നപ്പോഴത്തേക്കും ഞാൻ ഇവിടെ കടയിലോട്ട് വരാൻ പറഞ്ഞു അവർ ഇങ്ങോട്ട് വരാൻ വേണ്ടി നിൽക്കുകയാണ് വരാൻ പറ ഒരു കുഴപ്പം ഞാൻ അവരടുത്ത് പറഞ്ഞ് ഈ ഹോട്ടൽ കടുവ എന്റെ ആണെന്ന് ജീവിത പ്രശ്നം മുതൽ
അല്ലാതെ കാര്യം പറഞ്ഞു. അതെ, ബാബുവിനൊരു ചെറിയ അബദ്ധം പറ്റി. അവൻ ഒരു കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു. അത് അബദ്ധമല്ലല്ലോ, പിന്നെ ദുരന്തമല്ലേ? അവന്റെ കാര്യത്തിൽ ദുരന്തമൊക്കെ തന്നെ. അവൻ സംഭവിച്ചെന്താണെന്നറിയോ? അവൻ വീട്ടുകാരോട് പറഞ്ഞിരിക്കുന്നത് ഈ ഹോട്ടൽ കടുവയുടെ മുതലാളി അവനെന്നാണ്. സമ്മതിക്കും മുതലാളി. സമ്മതിച്ചു നമസ്കാരം. എങ്ങനെയുണ്ട് ബിസിനസ്? മക്കളെ, ഞാൻ ഇങ്ങോട്ടായിട്ട് വന്നതല്ല, അടുത്ത് വന്നപ്പോ. മുതലാളി, ഓ മുതലാളി, എന്റെ വീട്ടിലെ കുറച്ച് പൈസയുടെ ആവശ്യമുണ്ട്, എന്തെങ്കിലും സഹായിക്കണം. ഓ, നീ പട്ടണം ഒരു 15 രൂപ എടുത്തോ, എടുത്തോട്ടാ. ഓ ഇടയ്ക്ക് കല്യാണം കഴിഞ്ഞല്ലേ, ആ പട്ടണ ഞാനായിരിക്കേണ്ടത്. ഈ മുതലാളി ഇരിക്കുന്ന സ്ഥലമാണോ ഇത്? ഞാൻ ഇരിക്കുന്ന സ്ഥലമാണോ? അറിയത്തില്ല പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ എങ്ങനെ? അപ്പോ സംഭവം എല്ലാം റെഡി ആണല്ലോ. ഉടനെ നമുക്കിപ്പോ നിശ്ചയിച്ച പോലെ തന്നെ എല്ലാ കാര്യങ്ങളും. ഓക്കേ അമ്മ, അപ്പൊ വന്ന സന്തോഷമുണ്ട്. കാപ്പ് കുടിച്ചിട്ടോ? ആ ഇല്ല, ഇനിയിപ്പോ നമുക്ക് പോയിട്ട് വേറെ ആവശ്യം. എന്നാ പോയിട്ടോ, മക്കള് പറഞ്ഞതുപോലെ തന്നെ എല്ലാ സന്തോഷമായിട്ട് പോയിട്ടോ. സന്തോഷമായിട്ട് ശരിയെന്നാ. അപ്പൊ പോട്ടോ. വേലക്കാരൻ മുകളിൽ ഒരു കണ്ണെപ്പോഴും അവർ ആ സ്ഥാനത്ത് ഞാൻ നിർത്തുള്ളൂ. ആ അല്ലെങ്കിൽ ഉമ്മ തലേ കയറി നിൽക്കും. അമ്മ പോട്ടോ, നമ്മളെ മോളൊരു ഭാഗ്യം ഇല്ലടാ. ചെല്ലു ചെല്ലു. ഹോട്ടലിൽ കഴിക്കാൻ വന്നോ? കട ഞാൻ സ്ഥിരം വന്ന് കഴിക്കണല്ലേ ഏട്ടാ. അങ്ങനെ മോലാളി, മോലാളിയെ കുറിച്ച് നല്ല തങ്കപ്പെട്ട സ്വഭാവം. ഞാൻ സ്ഥിരം ഇവിടെ പറഞ്ഞോണ്ട് എനിക്കറിയാലോ. അവരെ കുടുംബമൊക്കെ എങ്ങനെ? കുടുംബമൊക്കെ പറയാതിരിക്കാൻ വയ്യ. ഈ ചേട്ടന്റെ ഇളയമോ എന്റെ ചേച്ചിയുടെ കൂടെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പഠിക്കണേ. അല്ല, ഈ ചേട്ടന്റെ ഇളയമോ. മുതലാളിയുടെ കാര്യം തന്നെ പറയുന്നത്? അല്ല, നിങ്ങൾ ഈ മുതലാളിയുടെ കാര്യമല്ലേ ചോദിച്ചേ? അയാൾ കല്യാണം കഴിഞ്ഞതാണ്? പിന്നെ കല്യാണം കഴിഞ്ഞ് രണ്ട് മക്കളുണ്ട്. ഇളയമോ എന്റെ ചേച്ചിയുടെ കൂടെ പഠിക്കണേ, ചേച്ചിയുടെ മോളോണ്ട് കൂടെ. വലിയ സന്തോഷമാടാ, ഞാൻ ഈ ഉപകാരം ഒരിക്കലും മറക്കുള്ള. അല്ല ചേട്ടാ, എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ അവിടെ? പ്രശ്നം ഞാനിപ്പോ കാണിച്ചുതരാം. ബാബോ പ്രശ്നമായ നിനക്ക് എന്റെ മോളെ കല്യാണം കഴിക്കണല്ലേ? നിനക്ക് കല്യാണം ഒരു സ്ഥിരം പരിപാടിയാണല്ലോടാ. ഇത് എത്രാമത്തെ കല്യാണം ആണോ ഇത്? ഇനി ആവർത്തിക്കില്ല. സന്തോഷമായിട്ട് പോയിട്ട് ഒരു കുഴപ്പമില്ല. ആവശ്യത്തിന് കിട്ടി. അയ്യോ,
ഇവിടെ ഈ ഉരയ്ക്കുന്ന മെഷീൻ ഇല്ല സാറേ, കാശ് വേണം. അതല്ല കുട്ടി നോക്ക്, കണ്ണാടി എടുത്തില്ല സാറേ. ഡേ അഞ്ജീഷ് ഡേ, ഓ പള്ളിക്കുറിച്ച് പോയി വരുത്തുന്നുണ്ട് ഇവിടെ സാർ. ഇവിടെ ഒന്ന് വായിച്ചു നോക്കടാ. ഫുഡ് ഇൻസ്പെക്ടർ, ഹെൽത്ത് ഇൻസ്പെക്ടർ. ഇരിക്കുന്നൊന്നുമില്ല. അതെ, നിങ്ങളിവിടെ വൃത്തിഹീനമായ രീതിയിൽ ഇവിടെ പാചകം ചെയ്ത് ഭക്ഷണം കൊടുക്കുന്നു എന്ന് എനിക്ക് റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്, കംപ്ലൈന്റ് കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾക്ക് കയറി ചെക്ക് ചെയ്യണം. ഇവിടെയാണോ ആഹാരം പാചകം ചെയ്യുന്നത്? ഇത് പാചകം ചെയ്ത് നിങ്ങൾ ഇവിടെ കൊടുക്കുകയാണല്ലേ. വൃത്തിഹീനമായ രീതിയിൽ പാചകം ചെയ്ത് നിങ്ങൾക്കെതിരെ ഞാൻ നടപടി എടുക്കും തീർച്ചയായിട്ടും. ഹലോ സർക്കാർ ഉദ്യോഗസ്ഥനാണ്. വേണ്ട, ഇരിക്കണോ അവിടെ? ഇരിക്കെ, ഭക്ഷണം എടുക്ക്. പൊറോട്ട എന്താന്ന് വെച്ചെടുക്ക്. അത് വേണോ? എടുക്കണോ? ഇനി എന്താ ഉള്ളത്? ഭക്ഷണം കൊണ്ടു അവിടെ. സാർ കുടിക്കാട്ടെ, കഴിക്കാം. കഴിക്കണോ? കഴിക്കേ. ഞാൻ കഴിക്കാം. ഞാൻ എന്തിനാ കഴിക്കുന്നത്? നിങ്ങളുടെ ഹോട്ടലിലെ ഫുഡല്ലേ നിങ്ങൾ കഴിച്ചു. സാറിന് ഇപ്പൊ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ എനിക്ക് ഞങ്ങൾക്കെതിരെ കേസെടുക്കാം, പൂട്ടിക്കെട്ടാം. ഞാൻ കഴിക്കേണ്ട കാര്യം എന്തോ? അപ്പൊ നിങ്ങൾ എന്താ കഴിക്കാത്തതിന്റെ കാരണം എന്താ? ചാമ സാറിന്റെ മനസ്സില്ല. സാറേ ഞാൻ കഴിക്കാം, നടപടി എടുക്കാതിരിക്കാൻ ഞാൻ കഴിക്കാം. ആ നിങ്ങൾ കഴിക്കുമ്പോ നടപടി എടുക്കാതിരിക്കും. എടോ ഈ ഫുഡിന്റെ സാമ്പിൾ എല്ലാം എടുക്കണം കേട്ടോ. സാറേ നടപടി എടുക്കരുത്. കഴിക്കണോ? കഴിക്കണോ? ഇപ്പൊ തനിക്ക് മനസ്സിലായോ? ബുദ്ധിമുട്ട് മനസ്സിലായോ? ഇതിനെതിരെ ഞാൻ നടപടി എടുക്കും, മനസ്സിലായല്ലോ? നടപടി എടുക്കരുത് സാറേ. ഞാൻ പേപ്പർ ഒക്കെ എടുത്ത് കറക്റ്റ് ഉപ്പിട്ട് വാങ്ങണം കേട്ടോ. സാറേ സാർ ഉപദ്രവിക്കരുത്. എന്താ സാറേ? എന്റെ സമ്പാദ്യം മൊത്തം വേണോ ഞാൻ തരാം? എടോ ഒന്നും പറ്റില്ലേ, ഒന്ന് എഴുതും ആ പേരും കാര്യം ഡീറ്റെയിൽസ്. നടപടി ഒന്നും എടുക്കുക. ഇപ്പൊ ഏതായാലും കിട്ടിയ സ്ഥിതിക്ക് ഇത് നോട്ടെ കേട്ടാ. ബില്ലാണ്. അതെ, കൈക്കൂലി വാങ്ങിക്കുമ്പോഴും ഞങ്ങള് ബില്ല് വാങ്ങിക്ക കൊടുക്കാറുണ്ട്. അങ്ങനെയുണ്ട്. അപ്പൊ കുഴപ്പമൊന്നുമില്ല, പേടിക്കണ്ട, നമുക്ക് പോവാം. ഓക്കെ, എന്തല്ല മനുഷ്യൻ സത്യം. എന്നാ പണിയാ കാണിക്കുന്നത്? സാറ് ഇവിടെ സ്ഥലം മാറി പോകുമ്പോ എന്നോടൊന്ന് പറയണ്ടേ. സ്ഥലം മാറി പോയെന്നോ? പിന്നെ ഇവിടെല്ലോ സാറ് സ്ഥലം മാറി പോയി, പുതിയ ഹെൽത്ത് ഇൻസ്പെക്ടർ ചാർജ് എടുത്ത് അങ്ങനെ ഇവിടെ വന്ന് ഒരു കാര്യം പറയാം. കാശ് ഞാൻ എണ്ണി എണ്ണി മാസം തരുന്നതാണ്. എന്നിട്ട് സാർ ഈ മാതിരി വൃത്തിയുടെ പരിപാടി എന്നോട് കാണിച്ചു. നിന്റെ ഉടായ്പ് നിർത്തി ഞാൻ വന്ന കാര്യം പറയാം. ഇന്ന് ഇവിടുന്ന് ആരെങ്കിലും ഭക്ഷണം കഴിച്ചായിരുന്നു? മോളിൽ പരാതി പോയിട്ടുണ്ട്, അവിടുന്ന് എനിക്ക് കിട്ടിയിട്ടുണ്ട് കട ചെക്ക് ചെയ്യാൻ. അത് പറയാനാ വന്ന്, അതിനുള്ള പടി ഇങ്ങട്. അത് പറയാൻ വന്നതിന് പടിയറ. സാറന്നിവിടുന്ന് മാറിപ്പോയില്ലേ? ഞാൻ മാറുന്നെ, ഞാൻ ഇവിടെ പകരം വന്നെന്ന് പറഞ്ഞ ഒരാൾ ഇവിടെ വന്ന് മൊത്തം ഇൻസ്പെക്ഷൻ നടത്തി, എന്നെ കൂടെ തീറ്റിക്കുകയും ചെയ്ത്. അത് ആരാണെന്ന് എനിക്ക്. എനിക്ക് പൈസ തരാൻ എനിക്ക് ഉള്ള നമ്പറാണ്. ഞാൻ മാറിയില്ല. ബില്ലും തന്നിട്ടാ പോയേക്കുന്നേ. അത് ശരി. എടാ പാട്ടി, നീ പ്രതീക്ഷിച്ചു കാണില്ലല്ലേ, ഞങ്ങൾ കള്ളന്മാര് തന്നെ. പക്ഷെ കഴിക്കുന്ന ആഹാരത്തിൽ മായം ചേർക്കുന്ന നിന്നെയൊക്കെ പറ്റിച്ചത് കൊണ്ട് ഞങ്ങൾക്ക് യാതൊരു പാപവും ഉണ്ടാകില്ല. കേട്ടടാ തെണ്ടിപ്പാട്ടി. ഓ, അതൊരു ഫ്ലോയ്ക്ക് വേണ്ടി ഞാനും കിട്ടാ. കാശ് മൊത്തം പോയോ? അതൊന്നും എനിക്കറിയണ്ട. എനിക്ക് കിട്ടാനുള്ളത് കിട്ടണം. കിട്ടിയില്ലേ? ഈ കട ഞാൻ പൂട്ടിക്കും. നിനക്ക് എന്റെ സ്വഭാവം അറിയാലേ, എന്റെ പവർ നിനക്കറിയാലേ. സാർ പോയാട്ടെ, പോളിച്ചടുക്കിയിരിക്കും ഞാൻ. നീ നന്നാവുന്ന കാണണോടാ ഞാൻ. യവനൊക്കെ വായിലോട്ട് മാസാ മാസം വായിക്കലിരുന്ന പൈസ ഉണ്ടെങ്കിൽ ഇവിടെ സുന്ദരമായിട്ട് നമുക്ക് ആഹാരം വെച്ച് കൊടുത്തൂടെ. അതുകൊണ്ട് ഇവിടെ നല്ല ആഹാരം ഇനി കൊടുത്താൽ മതി. വേസ്റ്റൊക്കെ പറഞ്ഞ് കളയടി. ഇളകി പറയുന്നു. എന്റെ ഗതി ഇതാണെങ്കിൽ നാട്ടുകാരുടെ ഗതി എന്തോ ആയിരിക്കും. അപ്പൊ അന്നൊരു പാഠം പഠിച്ച് ജീവിതത്തില് ചില ആൾക്കാർക്ക് ചില സമയത്ത് പ്രതീക്ഷിക്കാതെ ചില അടി പറ്റും. അപ്പോഴാണ് ശരിക്കും ഒരു പാഠം പഠിക്കുന്നത്. പഠിച്ചടാ, പഠിച്ച്.
മോളിവുഡും ടോളിവുഡും ബോളിവുഡും ഒക്കെ ആയിട്ട് നമ്മുടെ ലാലേട്ടനെയും മമ്മൂക്കയെയും ഷാറൂഖ് ഖാനെയും വരെ കോറിയോഗ്രാഫി ചെയ്യിപ്പിച്ച പ്രസന്ന മാസ്റ്ററാണ് ഇന്ന് കോമഡി സ്റ്റാർസിന്റെ വേദിയിലുള്ളത്. അതുകൊണ്ട് തന്നെ കുറച്ച് ധമാക്ക ഡാൻസിങ് ഫൻസുമായിട്ട് കോമഡി സ്റ്റാർസിന്റെ എപ്പിസോഡ് വൈൻഡ് അപ്പ് ചെയ്യും. സോ സർപ്രൈസസ് ഇനിയും ഉണ്ട്, മിസ് ചെയ്തേക്കരുത്. ആൻഡ് ഐ വിൽ ബി ജോയിനിങ് യു ബാക്ക് ആഫ്റ്റർ എ വെരി ഷോർട്ട് ബ്രേക്ക്. രണ്ടാം സമ്മാനം കരിക്കിനേറ്റ് സിൽക്ക് വില്ലാജിയോ നൽകുന്ന 400,000 രൂപ. മൂന്നാം സമ്മാനം സ്വയംവര സിൽക്സ് ആറ്റിങ്ങൽ വർക്കല കൊട്ടാരക്കര നൽകുന്ന 200,000 രൂപ. ഏറ്റവും മികച്ച കൊമേഡിയന് റോസ് ഗാർഡൻ സിൽക്സ് എരമല്ലൂർ നൽകുന്നു 100,000 രൂപ. ടീം റോക്ക്, ഈ മുതലാളി ദിവാകരൻ ആള് ശരിയല്ല. സ്വന്തം ഹോട്ടലിലെ ഭക്ഷണം കഴിക്കാൻ താല്പര്യമില്ലാത്ത ഒരു മുതലാളി എന്ന് പറയുന്നത് അത് തീർച്ചയായിട്ടും സമൂഹത്തിൽ അയാളെ ഒറ്റപ്പെടുത്തണം, അയാളെ ഒഴിവാക്കണം. അതിനുവേണ്ടി നിങ്ങൾ ഒരുക്കിയിരിക്കുന്ന ചേരുവകളെല്ലാം തന്നെ വളരെ രസകരമായിരുന്നു. അതിൽ മുതലാളിയായി വേഷം കെട്ടുന്ന ശിവമുരളിയുടെ ക്യാരക്ടർ ബാബു അല്പം നേരത്തേക്ക് മുതലാളി ആവുമ്പോൾ അല്പം ഐശ്വര്യം വന്നാൽ അർദ്ധരാത്രി കുടപിടിക്കും എന്നുള്ള രീതിയിൽ മുതലാളിയെ ഒരുപാട് പ്രാവശ്യം എടാ പോടാന്ന് വിളിക്കുന്നുണ്ട്. രസകരമായിട്ടുള്ള കുറേ സിറ്റുവേഷൻസ് ഉണ്ടായിരുന്നു. പെർഫോമൻസും വളരെ നന്നായിരുന്നു. ഇതിൽ ഒരു ചെറിയ മൈനസായിട്ട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, ഇയാളുടെ മായം ചേർക്കൽ പഴകിയ ഭക്ഷണം എന്നുള്ളത് വളരെ എവിഡൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ബുദ്ധി അല്പം പോലും പ്രയോഗിക്കാത്ത രീതിയിലുള്ള പഴയ ഭക്ഷണമായിപ്പോയി. ഒരു കസ്റ്റമറിനെ പറ്റിക്കാനുള്ള ബുദ്ധിയും കൂടെ സ്കിറ്റിനകത്തുണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആശിച്ചു പോയി. ഓൾ ദി ബെസ്റ്റ് ടീം റോക്ക്. സമൂഹത്തിൽ നടക്കുന്ന ദുഷ്പ്രവണതകളെ പരിഹാസ രൂപേണ ഭംഗിയായിട്ട് നിങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ നമുക്ക് കിട്ടുന്ന വേദികളിൽ പ്രതികരിക്കണം. കോർണർ കിക്ക് നമ്മൾ അടിച്ച് ഗോളാക്കണം. ശരിക്കും പറഞ്ഞാൽ ഏറ്റവും വലിയ നല്ല കാര്യം ജീവിതത്തിൽ ഉള്ളതെന്ന് പറയുന്നത് നല്ല ഭക്ഷണം കൊടുക്കുക എന്നുള്ളതാണ്. നല്ല ഭക്ഷണം എന്ന് പറയുമ്പോൾ ഭക്ഷണത്തിൻ്റെ രുചി മാത്രമല്ല, അതിൻ്റെ വൃത്തിയും അതിനൊരു ഘടകമാണ്. ഈ പറഞ്ഞ നിങ്ങൾ ഇതിനകത്ത് സൂചിപ്പിച്ച കറുത്ത ഓയിലിൻ്റെ ഒരു ഞാൻ കണ്ടിട്ടുണ്ട്. ഒരിക്കൽ ഒരു ഫിഷ് ഫ്രൈ ഒരു പപ്പടം കാച്ചിയത് ഞാൻ ഒരു ഹോട്ടലിൽ നിന്ന് കഴിക്കുമ്പോഴത്തേക്കും അതിനകത്ത് മീനിൻ്റെ നാറ്റമാണ്. അകത്ത് കയറി നോക്കുമ്പം ഈ പറഞ്ഞ മാതിരി കറുത്ത നിറത്തിലോ എണ്ണയാണ്. എന്തെല്ലാം മാരക രോഗങ്ങൾ, ക്യാൻസറിനൊക്കെ പ്രധാന കാരണങ്ങൾ അതാണെന്നാണ് ഡോക്ടേഴ്സൊക്കെ പറയുന്നത്. വൃത്തിയേറ്റ ഭക്ഷണം കൊടുത്ത ഒരുത്തിനെ ശിക്ഷിക്കുന്ന ഒരു സിനിമയുണ്ട്, എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെടണം. നമ്മളെല്ലാം കണ്ടിരിക്കും അന്യൻ എന്നുള്ള സിനിമ, അതിനകത്ത് കുമ്പി പാപം, അതായത് ഭക്ഷണം മോശമായിട്ട് കൊടുക്കുന്നവനെ ശിക്ഷിക്കാൻ അധികാരമുണ്ട്. മോശമാണ് സാപ്പാട് പോട്ടിരിപ്പേ. എന്റെ അഭിപ്രായത്തിൽ ഇങ്ങനെ ആൾക്കാരെ പറ്റിച്ച് വിഷാംശമുള്ള അല്ലെങ്കിൽ വൃത്തിയില്ലാത്ത ഭക്ഷണമുള്ള കൊടുക്കുന്നവരെ തൂക്കിക്കൊല്ലണം എന്നാണ് എൻ്റെ അഭിപ്രായം. ശക്തമായിട്ട് പറയണത് സിനിമ. അപ്പോൾ ആ ഒരു വിമർശനം നിങ്ങൾ ഇതിനകത്ത് കൊണ്ടുവന്നത് വളരെ നന്നായി. ഈ അടുത്ത കാലത്ത് കണ്ടതിൽ എനിക്ക് ഏറ്റവും വലിയൊരു ഇഷ്ടപ്പെട്ട ഒരു ടൈമിംഗ്, പെർഫെക്റ്റ് ടൈമിംഗ് എന്ന് പറയുന്ന ഐറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പെണ്ണിൻ്റെ വീട്ടുകാർ വന്നിട്ട് തിരിച്ചു പോകുമ്പോഴത്തേക്കും ഒറിജിനൽ മുതലാളി ആ പൊറോട്ട ബാബുവിൻ്റെ കരണത്തൊക്കെ ഒരു അടിയടിച്ചത് അവർ തിരിഞ്ഞു നോക്കിയത് ഇയാൾ അയാൾ അടിച്ച മാതിരി മാറ്റിക്കളഞ്ഞില്ല പെട്ടെന്ന്. എല്ലാരും ഒരു 90% ആൾക്കാർ ആഗ്രഹിക്കുന്നത് എത്ര വൈകി വന്നാലും ആ വീട്ടിൽ നിന്ന് നമ്മുടെ അമ്മ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ വീട്ടുകാർ ധൈര്യമായിട്ട് നമുക്ക് കഴിക്കാമല്ലോ എന്നൊരു വിശ്വാസം കൊണ്ടാണോ, അതിന്റെ ടേസ്റ്റ് കൊണ്ടാണോ, ആ ഒരു ഉറപ്പ് കൊണ്ടാണ് നമ്മൾ എല്ലാവരും വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ ആഗ്രഹിക്കുന്നത്. പക്ഷെ എന്നിരുന്നാൽ പോലും ജോലി സംബന്ധമായ അല്ലെങ്കിൽ എവിടെയെങ്കിലും പോകുമ്പോൾ നമുക്ക് ഹോട്ടലിൽ നിന്ന് എപ്പോഴെങ്കിലും എല്ലാവർക്കും കഴിക്കേണ്ടി വരും. ഞാൻ ഹോട്ടലിൽ നിന്ന് കഴിക്കില്ല എന്ന് പറയാൻ പറ്റില്ല. ഈ സ്കിറ്റ് കാണുമ്പോൾ ഇതുപോലെ ആരെങ്കിലും തട്ടിപ്പോ വെട്ടിപ്പോ ചെയ്യുന്നവർക്ക് ശരിക്കും നെഞ്ചി തറയ്ക്കുന്ന രീതിയിലുള്ള കാര്യം നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റി. ഇനി ഏറ്റവും വലിയ രസമായിട്ട് തോന്നിയത് നടപടി എടുക്കാനോ കേസ് കൊടുക്കാനോ എന്തിനും അദ്ദേഹം റെഡിയാണ്, പക്ഷെ എന്നെ കൊണ്ട് ഈ ഫുഡ് കഴിപ്പിക്കരുത് എന്ന് അതിൻ്റെ മുതലാളി ലാസ്റ്റ് കരയുമ്പോൾ എന്ന് പറയുമ്പോൾ അയാൾ എത്ര സ്വാർത്ഥനായ ഒരു മുതലാളിയാണ്. ഇതുപോലെ ചിന്തിക്കുന്നവരുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില സ്ഥലത്തുണ്ട്. അപ്പോൾ എന്തായാലും അവർക്കെല്ലാം കണ്ണ് തുറക്കാൻ പറ്റുന്ന, നമുക്ക് ധൈര്യമായിട്ട് എല്ലാ ഹോട്ടലിലും പോയി ഇനിയെങ്കിലും കഴിക്കാൻ പറ്റുന്ന നല്ലൊരു വരും നാളുകൾ ഉണ്ടാവട്ടെ എന്ന ശുഭപ്രതീക്ഷയിൽ ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. മാസ്റ്റർ ഒത്തിരി ട്രാവൽ ചെയ്യുന്ന ഒരാളാണ്, ഇങ്ങനെയൊക്കെ പോകുമ്പം ഒരുപാട് ഈ ഹോട്ടൽസ് റെസ്റ്റോറൻറ്റ്സിനൊക്കെ ആശ്രയിക്കാറുണ്ട്, ഡിപ്പെൻഡ് ചെയ്യാറുണ്ട്. സോ എപ്പോഴെങ്കിലുമൊക്കെ ഇങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ട് ഇതൊക്കെ കുറച്ചുകൂടി ഒന്ന് ഹൈജീൻ നമ്മളൊന്ന് ക്ലൈൻലിനെസ് ഒന്നുകൂടി നോക്കണം എന്നൊക്കെ? ആക്ച്വലി റൈറ്റാണ്,
ട്രാവലിംഗ് കുറേ ഉള്ളത് കൊണ്ട് സംടൈംസ് നല്ല ബ്രാൻഡഡ് ഹോട്ടൽസ് പോവും, സംടൈംസ് തട്ടുകടയിൽ പോയി കഴിക്കാറുണ്ട്. സോ അങ്ങനെ ഒരു ഇതില്ല, ഒരു റെഗുലറായിട്ട് ഇല്ല. വാലിഡ് പോയിന്റ് ആണ്, ഹൈജീൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ബിക്കോസ് നമ്മൾ ഷൂട്ടിങ്ങിൽ തന്നെ ഇത്രയും പേരുന്ന ആൾക്കാർ ഒരു ദിവസം കൂടി നമ്മൾ കേട്ടിട്ടുള്ള ഈ പ്രൊഡക്ഷനിലെ ഫുഡും മോശമാണ്. ബിക്കോസ് അവരിനറിയാം ഒരാളിന് അവിടെ ഫുഡ് മിസ്സായാൽ ഒരു 10 പേര് അവിടെ അന്ന് സിക്കായിരിക്കും. സോ നമ്മൾ ഷൂട്ടിങ്ങിൽ നമ്മുടെ പ്രൊഡക്ഷൻ ആൾക്കാരനൊക്കെ റിയലി ഹാറ്റ്സ് ഓഫ്, ബിക്കോസ് രാവിലെ വൈകിട്ട് നൈറ്റ് എല്ലാ സമയത്തും ഗിവ് എസ് ഫ്രഷ് ഫുഡ്. സോ അവരനൊക്കെ ഭയങ്കര നന്ദി. ആൻഡ് ബ്യൂട്ടിഫുൾ കോൺസെപ്റ്റ്. എനിക്ക് ഏറ്റവും 2 സംഭവം ഭയങ്കര ഇഷ്ടപ്പെട്ടത്, ഒന്ന് പെർഫെക്റ്റ് ആണ്, ഇത്ര വലിയ ദോശ തന്നെ ഇതുവരെ പ്ലേറ്റില്ല. ആൻഡ് സെക്കൻഡ്, നിങ്ങൾ അടിച്ച ശേഷം തിരിഞ്ഞു വന്ന ടൈമിംഗ്, ആ 2 സെക്ഷനും ഭയങ്കര ഔട്ട്സ്റ്റാൻഡിംഗ് ആയിരുന്നു. ശരിക്കും നിങ്ങൾക്ക് കറക്റ്റാണ് പേരാണ് കിട്ടിങ് ടീം റോക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ശരിക്കും റോക്കിംഗ് ആയിരുന്നു. ബ്യൂട്ടിഫുൾ. സൂപ്പർബ്. ഇനി എങ്ങനെയാണ് മാർക്സ് എന്ന് നമുക്കൊന്ന് നോക്കാം. രാശേട ഓൺ 30 30 27 27 ജയദിഷേട 37 out of 40 റിമി ടോമി 28 ടീം റോക്കിന്റെ ഈ ഒരു റൗണ്ടിലെ ആക്ടിന് ഇവർക്ക് ലഭിക്കുന്ന സ്കോർ ഇസ് 92 on 100. സൂപ്പർബ്. ഇന്നത്തെ കോമഡി സ്റ്റാർസ് നമ്മുടെ പ്രസന്ന മാസ്റ്റർ ഷാറൂഖ് ഖാന് വേണ്ടി കോറിയോഗ്രാഫി ചെയ്ത ബില്ലു ബാർബർ എന്ന സിനിമയിൽ ആ ഒരു ടച്ചോട് കൂടി തന്നെ നമുക്കൊന്ന് എൻഡ് ചെയ്താലോ? റെഡി. ഓക്കെ. കോമഡി സ്റ്റാർസിന്റെ ഇന്നത്തെ എപ്പിസോഡും നമ്മൾ ഇവിടെ ഇതാ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഇത്രയൊരു പനോറമിക് പോപ്പുലാരിറ്റി ഉള്ള ഒരാളെ ഇന്ന് കോമഡി സ്റ്റാർസിന്റെ ഗസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് മുന്നിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റിയതിന്റെ സന്തോഷത്തിൽ തന്നെ നെക്സ്റ്റ് ടൈം വി ആൾ മീറ്റ്. ദിസ് ഇസ് കോമഡി സ്റ്റാർസ് സീസൺ 2 പവേർഡ് ബൈ ലക്ഷ്മി ജ്വല്ലറി വൈൻഡിംഗ് അപ്പ്. സാറെ, ഇവിടെ കല്യാണ വീട്ടില് നിപ്പ വൈറസ് പരത്തുന്ന ഒരു ഒവ്വാല് പറന്നു വന്ന് നിൽക്കുന്നു. മീര ടീച്ചറിന്റെ ബ്ലൗസ് നീയാണോ തച്ചാ? ഞാനാ തയ്ച്ചത്. അവർ ആണ്ട കൈവണ്ണം കൂട്ടണമെന്ന് പറഞ്ഞ് രണ്ടും കൂട്ടി കൊടുത്തിട്ടുണ്ട്. അവർ രാവിലെ വിളിച്ചിരുന്നടാ. എന്തോ പറഞ്ഞു? അവർ അച്ഛന്റെ നിക്കർ ഓക്കെ ആയി, ഇനി അവർ ബ്ലൗസും കൂടെ തച്ചു കൊടുക്ക. നൂല് പിടിക്കണല്ലോ. രാത്രി 12 മണിക്ക് അമ്മിണിയുടെ വീട്ടില് നൂല് പിടിച്ചാലും അങ്ങ് പോവല്ല. അപ്പൊ കണ്ണിനൊരു ഗുരുവില്ല അല്ലേ? ഇവിടെ വിളിച്ചത് കേട്ടോ, കിളവിന്ന് പോട്ടമ്മ. പിന്നെ ഈ ഒരു മുടി ഉണ്ടോ? ഇനി മൂത്ത് നരക്കെ. ഇവരെ ഞാൻ ബേബിശാലിന്ന് വിളിക്കട്ടെ. ബേബിശാലിന്ന് വിളിക്കട്ടെ. നിങ്ങളെ ഞാൻ ഇത്ര മതി.